എന്റെ ചോളം, ചിലപ്പോ പാമ്പ്, ചിലപ്പോ ലോലിപോപ്പ്, ഇവിടെ എന്താ നടക്കുന്നത്? വണ്ടി എന്താ പറ്റിയത്? നീ എന്തിനാ മോനെ കരയുന്നത്? എന്റെ വിളവുകളെല്ലാം പാമ്പാകുന്നു സാർ, ചിലപ്പോൾ അത് ലോലിപോപ്പായി മാറുന്നു സാർ. ഇതെല്ലാം ചെയ്തത് ആ വീറാണ്. അവനായിരിക്കും ആ പാമ്പിന്റെ ലോലിപോപ്പിന്റെ വിത്ത് കൊണ്ടു വെച്ചത്. ചിണ്ടു, അതെല്ലാം എത്ര പെട്ടെന്ന് ശരിയാക്ക്, പെട്ടെന്നാവട്ടെ. ബണ്ടി, പാമ്പിനും ലോലിപോപ്പിനും ഒന്നും വിത്തില്ല. നിന്റെ വിളവുകളെല്ലാം നന്നായിട്ടുണ്ടല്ലോ. കൊള്ളാം ബണ്ടി, കൊള്ളാം. ഷെടാ ബണ്ടി, അത് പാമ്പല്ല, പേടിക്കണ്ട കേട്ടോ. കുട്ടികളെ, നിങ്ങളുടെ വിളവുകളെല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ, വെരി ഗുഡ്. പക്ഷേ അതിനെ പക്ഷികളിൽ നിന്ന് സംരക്ഷിക്കാനായി നിങ്ങൾ എല്ലാവരും ഒരു സ്കെയർ ക്രോ ഫിക്സ് ചെയ്ത് വെക്കണം. വീറും ബണ്ടിയും ചെയ്ത് കണ്ടില്ലേ, അതുപോലെ. എല്ലാവരും പോകൂ, പോയി നല്ല ഒരു സ്കെയർ ക്രോ ഉണ്ടാക്കിക്കൊണ്ടു. അത് കാണുമ്പോൾ പക്ഷികൾ വിചാരിക്കും മനുഷ്യൻ നിപ്പുണ്ടെന്ന്. അപ്പോൾ അവർ നിങ്ങളുടെ കൃഷിഭൂമിയിലുള്ള ഒരു വിളവുകളും നശിപ്പിക്കില്ല. ചിണ്ടു, നീ കൃഷിഭൂമിയിൽ വന്ന് എന്തെങ്കിലും മാജിക് കാണിച്ചോണ്ടല്ലോ. ദേ നോക്കിക്കേ, ഈ കോമ്പറ്റീഷൻ തീരുന്നത് വരെ നീ പരിസരത്ത് വരരുത്. ഞാൻ പോകാം, പോകാം. ഞാൻ നിന്നെ ഒന്ന് സഹായിക്കാൻ വന്നതാ, ഇനി ഞാൻ അത് ചെയ്യില്ല. ബോസ്, ബോസ്, ഇത് കണ്ടോ ബോസ്, ഞാൻ വീറിന്റെ കൃഷിഭൂമിയിൽ നിന്ന് ഈ സ്കെയർക്രൂവിനെ പൊക്കിക്കൊണ്ടു വന്നിരിക്കുക. എങ്ങനെയുണ്ട് ബോസ്? ഇപ്പൊ അവന്റെ വിളവുകൾ മൊത്തം ഏതെങ്കിലും കിളികൾ വന്ന് നശിപ്പിച്ചിട്ടുണ്ടാകും. ഇതാണ് ടിംബക്ടുവിന്റെ പ്രതികാരം. ഇത് റിവഞ്ച് ഓഫ് ടിംബക്ടു. ടിംബക്ടു, ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്യടാ. ഞാൻ ഈ സ്കെയർക്രോനെ ഒരു റോബോട്ടാക്കി മാറ്റാൻ പോവാം. പിന്നെ അവന്റെ കൂടെ രണ്ട് മൂന്ന് റോബോട്ടിനെ വേറെയും അയച്ചേക്കാം. നീ അവനെ വീറിന്റെ കൃഷിഭൂമിയിൽ കൊണ്ടുപോയി ആക്കിയാൽ മതി. അതിനുശേഷമുണ്ടല്ലോ, എന്റെ സ്കെയർക്രോ റോബോട്ട്സ് വീറിനെ വകവരുത്താതിരിക്കില്ല. സ്കെയർക്രോനെ കണ്ട് കാക്കകളെല്ലാം പേടിക്കേണ്ടതാണല്ലോ, പക്ഷെ അതൊന്നും പേടിക്കുന്നില്ലല്ലോ. ഇപ്പോൾ വീർ ഇവിടേക്ക് വരട്ടെ, അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. You are welcome. നീ എന്റെ വലയിൽ കുടുങ്ങിയത് തന്നെ.
ഇഷ്ടമായോ കുട്ടാ? നിനക്ക് സന്തോഷമാണെന്നല്ലേ പറഞ്ഞത്? എനിക്കിപ്പോ പേടിയാകുന്നു. എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. പ്ലീസ് റോബോ ബോയ്, രക്ഷിക്കേ. ഇതിനുശേഷം നീ ഏതെങ്കിലും ഏലിയനെ പിടിക്കോ, പറയേ. ഇല്ല 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 ഇല്ല, ഒരിക്കലും ഇല്ല, പ്ലീസ്. ഇനി ഞാൻ പിടിക്കില്ല, എന്നെ വിട്ടേക്ക്. ഒരിക്കലും ഒന്നും ചെയ്യില്ല. നീ ഭയങ്കര ടയർഡിലാന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ലോണം ഉറങ്ങിക്കോ, നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. നമ്മുടെ റോബോ പോയി എത്തിക്കഴിഞ്ഞു, ഇനി നമുക്ക് ഒരു അപകടവും പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് എല്ലാ പ്രശ്നത്തിനും കാരണം ആ റോബോ ബോയാണ്. എത്രയും പെട്ടെന്ന് ഈ ഫുർസത് ഗഞ്ച് വിട്ട് ഓടി രക്ഷപ്പെടുന്ന ആ ബുദ്ധി. പിൻവലിക്കേ, എല്ലാം നേരത്തെ പോലെ നോർമൽ ആക്ക്. ഞാൻ എന്ത് ചെയ്താലും നീ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. എത്ര നല്ല ഗിഫ്റ്റ് റാപ്പാ ഞാൻ ചെയ്തത്. ഈ വോൾക്കാനോ എങ്ങനെയാ ബ്ലാസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത് ചെന്ന് നോക്കിയേ പറ്റൂ. ഈ ഏരിയയിൽ 1000 വർഷം കഴിഞ്ഞിട്ടും ഒരു വോൾക്കാനോ പോലും ഇതുവരെ ബ്ലാസ്റ്റ് ആയിട്ടില്ല. ഞാൻ ഇപ്പൊ വരാം. വീർ, സൂക്ഷിക്കണം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. അപ്പൂപ്പ, ഈ വോൾക്കാനോയുടെ അടിഭാഗത്ത് എന്തോ ഒരു ഗാഡ്ജറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഇമേജ് അപ്പൂപ്പനിപ്പോ അയച്ചു തരാം. ആ ഗാഡ്ജറ്റ് വോൾക്കാനോയുടെ അടിയിലിരുന്ന് ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായും മാഡ് മാക്സിന്റെ ചതി തന്നെയാണ്. നീ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറി നിൽക്കുമോനേ. അങ്ങോട്ട് നോക്ക്, ഒരു വലിയ കല്ല് ബസിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നു.
ഉണ്ടാക്കി അതുവഴി അകത്തേക്ക് കയറാനിരിക്കാം. ഡ്രില്ലിംഗ് സ്യൂട്ട് ഓൺ. ഇവനാണ് സിമന്റോ. ഇവൻ വീറിന്റെ സ്കൂളിലെ സിമന്റിൽ പതുങ്ങിയിരിക്കും. വീർ അവിടെ എത്തുമ്പോൾ നീ റിമോട്ട് വെച്ച് സിമന്റോയെ ആക്ടിവേറ്റ് ചെയ്തേക്ക്. ഉടൻ തന്നെ സിമന്റോ പുറത്തേക്ക് വരുന്നതാണ്. പിന്നെ സിമന്റ് എടുത്ത് എറിഞ്ഞ് എറിഞ്ഞ് വീറിനെ ഫ്രീസ് ആക്കി കളയും. നീ എന്താണ് ചെയ്യുന്നത്? ബോസ്, ബോസ്, ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഇവനവിടെ വന്നാൽ ജോലി ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു അപമാനമായി പോവില്ലേ ബോസ്? അതുകൊണ്ടാണ് ഞാൻ ഈ ഹീറ്റിംഗ് റൈസ് റിമോട്ട് ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഓൾറെഡി ഒരു സിമന്റ് മിക്സർ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ രണ്ടാമതൊരെണ്ണം ആരാ കൊണ്ടുവന്നത്? അറിയില്ല സാർ, ഞാൻ ഇപ്പൊ തന്നെ അത് അന്വേഷിക്കാം. എടോ, ഈ സിമന്റ് മിക്സർ ആരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നേ? അതിങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ് സാർ, നിങ്ങൾക്ക് വേണ്ടിട്ട്. എന്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. ഇമ്ലി, അവൻ ഡിംബക്റ്റു ആണ്. ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാ. ബോസ്, ബോസ്, എന്റെ ജോലി സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു ബോസ്. യു ആർ ജീനിയസ്, സൂപ്പർ ഡൂപ്പർ ജീനിയസ് ബോസ്. സാർ, എന്നെ രക്ഷിക്കൂ. ഡ്രിൽ സ്യൂട്ട് ഓൺ.